നമസ്കാരം, ഏവർക്കും പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 5 ഭാഗങ്ങളെക്കുറിച്ച്, 5 ഭാഗങ്ങളായി തിരിച്ച് അവയിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യനുകളെക്കുറിച്ചാണ്. അപ്പോൾ ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ടോപ്പിക്കായി എടുത്തിട്ടുള്ളത് ബ്രഹ്മപുത്രയെക്കുറിച്ചാണ്. ഇപ്രാവശ്യത്തെ വി യു എക്സാമിന് ചോദിച്ച ബ്രഹ്മപുത്രയിൽ നിന്നുള്ള ചോദ്യമാണ്, ബ്രഹ്മപുത്രയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണെന്നുള്ളത്. ബ്രഹ്മപുത്രയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്രയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ, മനസ്സിലുറപ്പിക്കുക, സാങ്പോ. അരുണാചൽ പ്രദേശിലാണെങ്കിൽ ബ്രഹ്മപുത്രയെ അറിയപ്പെടുന്നത് ഡിഹാങ് എന്നാണ്. ബംഗ്ലാദേശിൽ ജമുന എന്നും ആസാമിൽ ദിബാങ് എന്നുമാണ് ബ്രഹ്മപുത്രയെ അറിയപ്പെടുന്നത്. ഒരിക്കൽ കൂടി, ടിബറ്റിൽ സാങ്പോ, അരുണാചൽ പ്രദേശിൽ ഡിഹാങ്, ബംഗ്ലാദേശിൽ ജമുന, ആസാമിൽ ദിബാങ്. സാങ്പോ, ഡിഹാങ്, ജമുന, ദിബാങ്. ദിബാങ് ആസാം. അതുപോലെ തന്നെ ആസാമിനെ കുറിച്ച് പറയുമ്പോൾ ആസാമിലെ മാജുലി ദ്വീപ്, ബ്രഹ്മപുത്രയിലുള്ള മാജുലി ദ്വീപ്, നദീജന്യ ദ്വീപായ മാജുലി, അതിനെക്കുറിച്ച് മറക്കരുത് പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ. പ്രധാനപ്പെട്ട പേരുകൾ സാങ്പോ, ഡിഹാങ്, ജമുന, ദിബാങ്, അതോടൊപ്പം തന്നെ മാജുലി ദ്വീപിനെക്കുറിച്ചും ഓർമ്മിക്കുക. ആസാമിലാണ് മാജുലി, അത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയിലാണ്. നദീജന്യ ദ്വീപുകളുടെ പേരിൽ പ്രധാനപ്പെട്ട ഇതാണ് മാജുലി ദ്വീപ്. അപ്പോൾ ബ്രഹ്മപുത്രയുടെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സോളിസിറ്റർ ജനറൽ ഇപ്പോഴത്തേത് തുഷാർ മേത്തയാണ്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, മനസ്സിലുറപ്പിക്കുക, തുഷാർ മേത്ത. രണ്ടാമത്തെ ചോദ്യം നോബൽ പ്രൈസിനെ കുറിച്ചാണ്. ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് 2019 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ്, 2018 ഈ വർഷമാണ് നൽകിയത്. 19 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് പീറ്റർ ഹാൻകേക്ക് ആണ്. 2019 നോബൽ പ്രൈസ് സാഹിത്യത്തിന് ലഭിച്ചത് പീറ്റർ ഹാൻകേ, പീറ്റർ ഹാൻകേ, ഓർമ്മിക്കുക, പീറ്റർ ഹാൻകേക്ക്. ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട താരം ലയണൽ മെസ്സിയാണ്. അടുത്തത് ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അർജൻറ്റീനയുടെ ക്യാപ്റ്റനായ ലയണൽ മെസ്സിക്കാണ് ഫിഫയുടെ മികച്ച പുരുഷ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത്. 2019 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ ഇന്ത്യക്കാരനാണ് അമിത് പംഗൽ. 2019 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ, റഷ്യയിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയത് അമിത് പംഗലാണ്, ഇന്ത്യക്കാരനായിട്ടുള്ള അമിത് പംഗൽ. 2020 ഓസ്കാർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഗള്ളി ബോയ്. 2020 ഓസ്കാറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമയുടെ പേര് ഗള്ളി ബോയ്, സിനിമയുടെ പേര് ഗള്ളി ബോയ്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, ഗള്ളി ബോയിയെ. അപ്പോൾ തുഷാർ മേത്ത, പീറ്റർ ഹാൻകെ, മെസ്സി, അമിത് പംഗൽ, ഗള്ളി ബോയ്. സോളിസിറ്റർ ജനറലായിട്ടുള്ള വ്യക്തി തുഷാർ മേത്ത, നോബൽ പ്രൈസ് 2019, പീറ്റർ ഹാൻകെ, മികച്ച പുരുഷ താരം ഫുട്ബോളിൽ മെസ്സി, 2019 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ വെള്ളി അമിത് പംഗലിന് ലഭിച്ചു, 2020 ഓസ്കാർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ ഗള്ളി ബോയ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അത് അന്തരീക്ഷ പാളികളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലെ വിവിധ പാളികളുടെ പ്രത്യേകതകളാണ് അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് വന്നത്. ഈ വിഡിയോയ്ക്ക് വന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലെ ലെയർ ഏതാണെന്നുള്ളത്. അയണോസ്ഫിയറാണ് അന്തരീക്ഷത്തിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലെയർ. അപ്പോൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷനുകൾക്കൊക്കെ ഉപയോഗപ്പെടുന്ന അന്തരീക്ഷത്തിലെ ലെയർ എന്ന് പറയുന്നത് അയണോസ്ഫിയറാണ്. അടുത്തത് ഓസോണിനെ കുറിച്ചാണ്. ഓസോൺ പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. മറ്റൊരു ലെയറായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിൻ്റെ നിറം ഇളം നീല കളറാണ്. ഓസോണിൻ്റെ നിറം ഇളം നീല. ഇനി ഓസോണിൻ്റെ ഡെൻസിറ്റി അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ, ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഡോപ്സൺ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഓസോണിൻ്റെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റായിട്ടുള്ള ഡോപ്സണെ കുറിച്ച് ഓർമ്മിക്കുക. അടുത്തതായി ഡെയിലി വെതർ ചേഞ്ച് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ, ദിന കാലാവസ്ഥ, കാലാവസ്ഥയിലുണ്ടാകുന്ന ദിവസവും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിലെ ലെയർ, അത് ട്രോപ്പോസ്ഫിയറാണ്. ഏറ്റവും താഴെയുള്ള ലെയറായ ട്രോപ്പോസ്ഫിയറിലാണ് ദിവസവുമുള്ള അന്തരീക്ഷത്തിലെ ചേഞ്ചുകൾ ഉണ്ടാകുന്നത്. ദിവസവും ഉണ്ടാകുന്ന ദിനാന്തരീക്ഷ ചേഞ്ചുകൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്, ഓർമ്മിക്കുക, ട്രോപ്പോസ്ഫിയർ. അതുപോലെ തന്നെ ഒറോറ,
ഒറോറ പ്രതിഭാസം നമുക്ക് കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. ഒറോറ പ്രതിഭാസം തെർമോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചുള്ളത് നമ്മൾ പറഞ്ഞത്. ഒന്ന്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ സ്ഥിതി ഉള്ളത് അയണോസ്ഫിയർ, ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ. ഇനി അടുത്തത് ക്ലോക്കിനെ കുറിച്ചാണ്. അടുത്ത ടോപ്പിക് ക്ലോക്കിനെ കുറിച്ചാണ്. ക്ലോക്കിൽ നമ്മൾ ക്ലോക്കിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ഇപ്പോൾ നടന്ന റീസെൻ്റായി നടന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കണക്കിനെ കുറിച്ചാണ്. സമയം 1:10, 2:20, 3:30, 4:40, 5:50 തുടങ്ങിയ സമയങ്ങൾ വരികയാണെങ്കിൽ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 25 ഗുണിതങ്ങളായിരിക്കും. 1:10 സമയം 25 degrees, 2:20 ആണെങ്കിൽ 50 degrees, 3:30 ആണെങ്കിൽ 75 degrees, 4:40 ആണെങ്കിൽ 100 degrees, 5:50 ആണെങ്കിൽ 125 degrees. ക്ലോക്കിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഇപ്പോൾ ക്ലോക്കിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട മറ്റു കണക്കുകൾ നമ്മൾ ഇതിൽ നിന്ന് വരാൻ പറ്റുന്നത് ഇമേജ് പ്രോബ്ലവും അതുപോലെ തന്നെ മറ്റ് ആംഗിളുകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോയിൽ മറ്റു വീഡിയോകൾ നൽകിയിട്ടുണ്ട്, അത് ദയവായി കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. 5th ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തേത് കണ്ണിനെക്കുറിച്ചാണ്. കണ്ണിന് കാണാൻ സാധിക്കാത്തത് അകലെയുള്ളതാണ് കാണാൻ സാധിക്കാത്തതെങ്കിൽ നമ്മൾ ഓർമ്മിക്കുക, കണ്ണിന് അകലെയുള്ളത് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് അടുത്തുള്ളതാണ് കാണുക, അടുത്തുള്ളത് ഹ്രസ്വം. അപ്പോൾ നമ്മൾ അതിന് പറയുന്നതാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുക. കണ്ണിന് അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണെന്ന് ഓർമ്മിക്കുക, അത് അടുത്തുള്ളതാണ്. അപ്പോൾ നമുക്കുള്ളത് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്ന അസുഖമായിരിക്കും. കണ്ണിന് അടുത്തുള്ള വസ്തുക്കളെയാണ് കാണാൻ സാധിക്കാത്തതെങ്കിൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അകലെയുള്ള വസ്തുക്കളെയാണ് കാണാൻ സാധിക്കുന്നത്, ദൂരെയുള്ള വസ്തുക്കളെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ദീർഘദൃഷ്ടിയാണ് ഉള്ളതെന്ന് നമുക്ക് പറയാം. അപ്പോൾ കണ്ണിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അസുഖങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ഹ്രസ്വദൃഷ്ടി, രണ്ടാമത്തത് ദീർഘദൃഷ്ടി. ഹ്രസ്വം അടുത്ത്, ദീർഘം ദൂരെ, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നതിനായി ഷെയർ ചെയ്യുക. നന്ദി.